ദുബായിൽ നടന്ന കലാപ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും പണം പലിശയ്ക്ക് കടം വാങ്ങി ദുബായിലെത്തിയ ഒരു മലയാളി ചിത്രകാരനെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. തൃശൂർ വേലൂരിലെ തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മകനായ പുഷ്പാക്കരൻ കടപ്പത്താണ് ഈ മലയാളി. കടൽ കടന്ന് ആദ്യമായി ദുബായിലെത്തിയ പുഷ്പാക്കരൻ്റെ ജീവിതവുമായി ഗൾഫ് കവർ സ്റ്റോറി. ഞാൻ പുഷ്പകാരൻ കടപ്പത്ത്, കേരളത്തിലെ തൃശ്ശൂർ വേലൂർ സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ചാത്തായി എന്നാണ്. അച്ഛൻ തെങ്ങേറ്റ തൊഴിലാളിയാണ്. വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ കടൽ കടന്ന് വേൾഡ് ആർട്ട് ദുബായ് എന്ന ആർട്ട് എക്സിബിഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ വിദേശയാത്ര കൂടിയാണ്. കേരളത്തിന്റെ തെയ്യം, തിറ, കരിമരുന്ന് പ്രയോഗം, നാടൻ കലാരൂപങ്ങൾ എന്നിവയെല്ലാം ചിത്രങ്ങളായി കടൽ കടന്നെത്തിച്ചിരിക്കുകയാണ് ഈ മലയാളി ചിത്രകാരൻ. പുഷ്പാകരന് ഇത് വെറും കലയരങ്ങ് മാത്രമല്ല, മറിച്ച് ജീവിതമാർഗം കൂടിയാണ്. കുട്ടിക്കാലത്ത് അച്ഛമ്മയുടെയും അമ്മാവന്റെയും കൂടെ ഉത്രാളിക്കാവ്, മണിമലർക്കാവ് തുടങ്ങിയ പൂരങ്ങൾക്ക് പോയി കണ്ട കാഴ്ചകളും വാങ്ങിയ കളിപ്പാട്ടങ്ങളുമാണ് ചിത്രരചനയിലേക്ക് ആകർഷിച്ചതെന്ന് പുഷ്പാകരൻ പറയുന്നു. അച്ഛമ്മ പറഞ്ഞു തന്നിരുന്ന കഥകളും വിത്തുകളും, പിന്നെ അത് മാത്രല്ല, അച്ഛമ്മയുടെ ഇൻഫ്ലുവൻസ് കൂടാതെ തന്നെ നാട്ടിലെ ചില മുത്തച്ഛന്മാരും മുത്തശ്ശികളും അവര് പറഞ്ഞു തന്നിട്ടുള്ള ഭൂതത്തമാരെ കഥകളും വെളിച്ചപ്പാടിന്റെ കഥകളും മണിമലർക്കാവ് തന്നെ ഒരുപാട് വിത്തുകളൊക്കെ ഉള്ള ഒരു ഇതാണ്. വേലയായിട്ട് ബന്ധപ്പെട്ട്, വെളിച്ചപ്പാടായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു വെളിച്ചപ്പാടിന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ക്ഷേത്രം കൂടിയാണ് മണിമലർക്കാവ്. അപ്പൊ ഇതെല്ലാം എന്റെ ഒരു വർക്കിലെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇന്നർ മൈൻഡിൽ ഇവിടെ സംവദിക്കുന്നുണ്ട് ഞാനായിട്ട്. പുഷ്പാകരന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ പഴയകാല പ്രതാപങ്ങൾ വരച്ചു കാട്ടുന്നു. കേരള ഗ്രാമീണ ജീവിതത്തിന്റെ ചരിത്രം കൂടിയാണ് ഈ വരകൾ. ഇന്ത്യൻ ഇങ്ക് ഉപയോഗിച്ചാണ് ഈ വരകൾ. രാജ്യാന്തര ചിത്രകാരന്മാർ അണിനിരക്കുന്ന വേൾഡ് ആർട്ട് ദുബായ് എന്ന ഈ കലാപ്രദർശനത്തിൽ ഒട്ടേറെ സന്ദർശകരെ ചിത്രങ്ങൾ ആകർഷിച്ചു. പുഷ്പാകരന്റെ ഒരു വർഷം നീണ്ടുവന്ന പ്രയത്നം വഴി വരച്ച ചിത്രമാണിത്. ഏകദേശം 1,800,000 ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ വിലയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതേക്കുറിച്ച് പുഷ്പാകരൻ തന്നെ നേരിട്ട് പറയട്ടെ. എത്ര നാൾ വേണ്ടി വന്നു ഇങ്ങനെ ഒരു പടം വരയ്ക്കാനൊക്കെയായിട്ട്? അതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു പറയാം? ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്തരം വലിയൊരു ചിത്രം വരയ്ക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിലെ ഒരു കൺസർവേഷൻ ഒരു പ്രൊജക്റ്റില് ട്രെയിനായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്റ്റ് ആയിരുന്നു, കെ സി എസ് പണിക്കരുടെ ചിത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൺസർവേഷനിൽ അദ്ദേഹത്തിന്റെ കൂട്ടൻ പെയിന്റിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, കാരണം ഇതേപോലെ ഒരു ചിത്രം വായിക്കണമെന്ന്. അപ്പൊ അന്ന് കാരണം ജോലി കഴിഞ്ഞ വരെ ചെറിയൊരു സമയമാണ് കിട്ടുക. അപ്പൊ വീട്ടിലെ പണികളും ഭക്ഷണം വെക്കലും ഒന്നും തീരെ സമയം കിട്ടാറില്ല. എന്നിരുന്നാലും ഞാൻ ഉറക്കം വിളിച്ചിട്ട് ഈ പേപ്പർ പോയി കടയിൽ നിന്ന് വാങ്ങിക്കുകയും വര തുടങ്ങി. അവിടുന്ന് തുടങ്ങിയ വർക്ക് ചെയ്യല്, പിന്നെ അപ്പോഴേക്കും കൺസർവേഷന്റെ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെയാണ് എനിക്ക് അവാർഡൊക്കെ കിട്ടി ജാക്സൺ പൊള്ളോക്കിന്റെ പേരിൽ. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയും പിന്നെ വീട്ടിൽ വെച്ച് ഈ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഒരു വർഷത്തോളം നീണ്ട പ്രയത്നം വഴി ഒരുക്കിയ കൂറ്റം ചിത്രം ഇതിലെ പ്രധാന ആകർഷണമാണ്. പല ചിത്രങ്ങൾ ഒറ്റ ഫ്രെയിമിൽ ഒരുക്കിയാണ് ഈ തൃശൂരുകാരന്റെ പൂരക്കാഴ്ച. തൃപ്പൂണിത്തുറ ആർഎൽബിയിൽ നിന്നും ഫൈൻ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ പുഷ്പാകരൻ എന്ന അവിവാഹിതൻ കലാരംഗത്ത് കൂടുതൽ സജീവമാവുകയാണ്. ഈ ഷോയ്ക്ക് വേണ്ടിട്ട് ഏകദേശം ഒരു 11,00,000 ചെലവ് വന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കടം ചോദിച്ചു. അപ്പൊ കുറച്ചുപേരെ ആൾക്കാരെ എന്നെ സഹായിച്ചു. പിന്നെ തവണമാരെ ഇന്ന് പലിശക്ക് കടം വാങ്ങിച്ചു. 15 സെന്റ് സ്ഥലമുണ്ട്. ആധാരം വെച്ച് ഒരു 2,50,000 ലോണ് എടുത്തു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്. അപ്പൊ ഇതാണ് ഈ ഷോയ്ക്ക് വേണ്ടിട്ട് ഇത്രയധികം.
50-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരന്ന വേദിയിലാണ് പുഷ്പാകരനും ബംഗാളിയായത്. ഒപ്പം സ്വന്തം ചിത്രങ്ങൾ ആദ്യമായി വിദേശത്ത് എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. അമേരിക്കയിലും മറ്റും നടന്ന പ്രദർശനങ്ങളിൽ ചിത്രങ്ങൾ എത്തിയെങ്കിലും ഓൺലൈനായിരുന്നതിനാൽ നേരിട്ട് പങ്കെടുക്കാനായില്ല. ഇപ്പോൾ കടൽ കടന്ന് ആദ്യമായി ദുബായിലെത്തിയെങ്കിലും നിർധന കുടുംബത്തിലെ അംഗമായ പുഷ്പാകരന്റെ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇപ്പോ പുഷ്പാകരന്റെ ഒരു അടുത്ത സ്വപ്നം എന്താണ്? ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന പെയിന്റിംഗ് കളക്ഷന്റെ വരുമാനവും നാട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ മനസ്സിലാഗ്രഹമുണ്ടോ? അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഈ ഷോയില് ചിത്രങ്ങൾ വിറ്റു പോകുകയും ചെയ്യാൻ എൻ്റെ ആർട്ടുകാരിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം പിന്നെ വീട്ടിലെ സ്റ്റുഡിയോ ഉണ്ട്, അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ പണികൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്, അത് പൂർത്തിയായിരിക്കണം. പിന്നെ വീടിൻ്റെ പല ഭാഗങ്ങൾ കഴിഞ്ഞ പ്രളയത്തിന് മതിലിടിഞ്ഞ് വീണിട്ട് വീടിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ഇപ്പൊ ആകെ ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് വീട് ഇരിക്കുന്നത്. അപ്പോ പിന്നെ അച്ഛനമ്മ അവര് വളരെ അധ്വാനിക്കുന്നുണ്ട്, കാരണം അവർക്ക് പ്രായമായി. പക്ഷെ അവരെ പ്രായത്തിന് മറികെ കടന്നിട്ടാണ് അവര് ഇപ്പോ എനിക്ക് വേണ്ടി, എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരും ജീവിക്കുകയാണ് എനിക്ക് വേണ്ടി. അപ്പൊ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പോ പിന്നെ അതൊക്കെ തന്നെയാണ് എന്റെ സ്വപ്നങ്ങള്. കാരണം ആർട്ട് ഷോയില് പങ്കെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിത്രങ്ങള് കൊറേ ആൾക്കാർ ഇനി കാണാനുണ്ട്. ഇത് മാത്രല്ല, ഇവിടെ ഉള്ള ആൾക്കാരും ദുബായിലുള്ള ആൾക്കാരും മാത്രല്ല, ഇന്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ഡിജിറ്റൽ മാത്രമാണ് അവർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി എന്റെ സ്വപ്നമാണ്. അത്രയും ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു എന്റെ ഒരു സ്വപ്നമാണ്. മിക്ക കലാകാരന്മാർക്കും പെയിന്റിംഗ് എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ പുഷ്പാകരന് ഇത് ജീവിതം മാത്രമാണ്. പുഷ്പാകരന്റെ ജീവിതമെല്ലാം തന്നെ ഇവിടെ തന്നെയാണ്.